ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നാത്തോൺസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞൊരു ടിപ്സാണ്, ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഐബ്രോസ് ഒക്കെ കൊഴിയുന്നവർക്കും അതേപോലെ തന്നെ തീരെ കട്ടിയില്ലാതെയും കളർ ഇങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് നിൽക്കണ അവർക്കുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു ടിപ്സാണ്. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടായി വരുമ്പോൾ തന്നെ അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര കട്ടി കുറവായിരുന്നു ഐബ്രോസിന്. അപ്പോൾ ഞാനത് പരട്ടി കൊടുത്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല ഒരു ഇതാണ് നമ്മുടെ ഒനിയൻ വെച്ചിട്ടുള്ള ഓയില്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സബോളയും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബോള നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഒരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ചെറിയൊരു ഫ്ലെയിമിൽ വേണം അത് ചൂടാക്കിയെടുക്കാൻ. അതിലേക്ക് നമുക്ക് നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം നന്നായി സ്ലോ ചെയ്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് പെട്ടെന്ന് സബോള കരിഞ്ഞു പോവും, നമുക്ക് നമ്മുടെ ബെറ്റർ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായി സ്ലോവിൽ നന്നായി ഇളക്കി, അതായത് പെട്ടെന്ന് കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മുടെ ഒനിയൻ പാകാക്കിയിട്ടെടുക്കാൻ. അതാണ് നമ്മൾക്ക് നമ്മുടെ ഓയിലിന് നല്ലത്. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ഒരു 5 മിനിറ്റോളം ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇത് ഇതേപോലത്തെ ഒരു കളറിൽ നമുക്ക് ഒനിയനായി കിട്ടും. അപ്പോൾ ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് നമുക്ക് കോരി മാറ്റാം, നമ്മുടെ ഒനിയൻ ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാറാൻ വയ്ക്കുക. ഇപ്പോൾ ഇത് ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ. ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ള വെളിച്ചെണ്ണ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി മാറ്റി നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒനിയൻ്റെ ക്വാണ്ടിറ്റിയും കുറച്ചാൽ മതി. ഇതപ്പോൾ ഈ ഒരു കളറിലായിരിക്കും നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ കിട്ടുക. അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിൽ ഈ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കുറച്ചേശം നമുക്കിത് എടുത്താൽ മതി, ഒരുപാട് ഉണ്ടാവും ഒരു ആവശ്യാനുസരണം. അതിലേക്ക് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ആവണക്കെണ്ണയാണ്. ഇപ്പോൾ ഇതിൽ ഇത്ര അധികം എടുത്തിട്ടുള്ള കാരണം ഒരു 4-5 തുള്ളി ആവണക്കെണ്ണ ഞാൻ ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഇതിന് കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ ഐബ്രോസിൽ പറ്റാനുള്ള വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഐബ്രോസ് കട്ടി കൂട്ടാനുള്ള ഓയിൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ഈ കുഞ്ഞൊരു ഇത് എടുത്തതിന്റെ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഒരുപാട് എടുത്ത് ഇതാക്കണ്ട, തിരേശെടുത്ത് യൂസ് ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കി നമ്മളിപ്പോൾ ഓയില് നമ്മൾ സബോള വെച്ചിട്ടുള്ള ഓയില് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും അത്യാവശ്യത്തിന് മാത്രം വൈകുന്നേരങ്ങളിൽ എടുത്തിട്ട് നമ്മുടെ പിരുകത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. അത് പറ്റിയിട്ട് നമുക്ക് രാത്രിക്ക് എടുക്കാം. പിന്നെ ഒരുപാട് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ നമുക്കത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. സബോള വെച്ചിട്ടുള്ള ഓയിൽ ഹെയറിൽ ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ മുടി വളരാനും ഇതിനൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓയിലാണ്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഒരുപാട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുണ്ടാക്കിയാലും മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ എല്ലാ ദിവസവും വൈകുന്നേരം അത് പറ്റിയിട്ട് കെടുക്കാം. ഇതേപോലെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ മുടിയിലൊക്കെ കടക്കേറി ചെന്ന് പിടിക്കും. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ മറ്റേ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്ക്, ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണിത്. അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്, എൻ്റെ കാരണം തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കുക, മുടിക്കും നല്ലൊരു ഹെൽത്തി ഗ്രോ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.